ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ബി സി സിനിമയെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സോ ബി സി സിനിമയെ കുറിച്ചിട്ട് പ്രൊമോഷൻ ഇല്ല 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 എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നത്. സൺ പിക്ചേഴ്സ് അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിനകത്ത് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറബിക് കുത്ത്, അതിനുശേഷം ജോളിയോ ജിംഖാന ആ പാട്ടിന് ശേഷം ട്രെയിലറിൽ വരുന്നൊരു ഘട്ടം വെച്ചിട്ട് ഇതുക്കപ്പുറം ഇന്നും ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിജയുടെ ആ ഒരു ഡയലോഗും ചേർത്തിട്ട് ഒരു അപ്ഡേറ്റ് വിട്ടിരുന്നു. സോ അതിനകത്ത് തേർഡ് സിംഗിൾ നാളെ റിലീസാവും എന്ന് പറഞ്ഞിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തേർഡ് സിംഗിൾ ഇതിനകത്തുണ്ട് എന്ന കാര്യം കൺഫേം ആയിരിക്കുകയാണ്. നാളെ ആ ഒരു സോങ് റിലീസാവും. സോ അതിൻ്റെ പേര് ബീസ്റ്റ് മോഡ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ മാസ്റ്റർ സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, വാത്തി റൈഡ് എന്ന് പറയുന്ന പാട്ട്. സോ ആ ഒരു ലെവലിലായിരിക്കും ഈ ഒരു സോങ് വരാൻ പോകുന്നത്. അതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു സോങ് ഹിറ്റാകേണ്ട സാധ്യത ഉണ്ട് എന്നാണ് റൂമേഴ്സ് ഇങ്ങനെ പറയുന്നത്. റൂമേഴ്സ് അല്ല, ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ഇങ്ങനെ ഉണ്ട്. സോ എന്തായാലും നാളെ ഈ ഒരു സോങ് റിലീസാവാൻ പോവുകയാണ് ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന സോങ്, മൂന്നാമത്തെ സിംഗിള്. ഇതിനകത്ത് ആ ഒരു ട്രെയിലറിൽ വരുന്ന ആ ഒരു സോങ് തന്നെയാണ്, ആ ഒരു ട്രെയിലറിൽ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു സോങ് തന്നെയാണ് ഈ ഒരു മൂന്നാമത്തെ സോങ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതിനകത്ത് അനിരുദ്ധിൻ്റെ വോയിസ് നമുക്ക് ആ ഒരു ട്രെയിലറിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. വേറെ ആരെങ്കിലും ആ ഒരു സോങ് പാടുന്നുണ്ടോ എന്ന കാര്യവും നാളെ ആ ഒരു സോങ് ഇറങ്ങിയതിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബി സി സിനിമയുടെ ബുക്കിങ്ങും സ്റ്റാർട്ടായിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ തമിഴ്നാട്ടിൽ റിസർവേഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെ റിസർവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 10 മണിക്കാണ് ഷോ വരുന്നത്. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു, ബി സി സിനിമയ്ക്ക് സൺ പിക്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പ്രൊമോഷൻ ഒന്നും വലുതായിട്ടില്ല, പക്ഷേ ഫ്രീ പ്രൊമോഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കറിയാം വിജയുടെ ഏത് സിനിമ ഇറങ്ങിയിരുന്നാലും എനിക്ക് തോന്നുന്നു മാസ്റ്റർ സിനിമയ്ക്ക് ഇതുപോലത്തെ വലിയൊരു പ്രശ്നമില്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ വീണ്ടും അതിനുശേഷം ബി സി സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നിട്ടുള്ള ഫ്രീ പ്രൊമോഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. സിനിമ ബാൻ ചെയ്യണം, മതിയായി മാറ്റി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടക്കുകയാണ്. നമുക്കറിയാം കുവൈറ്റിൽ ഇത് ഇതേ ഒരു സീൻ നടന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളേ ഉള്ളൂ. അവിടുത്തെ ഗവൺമെൻറ് ബി സി സിനിമ അവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഈ ഒരു കുറുപ്പ് സിനിമ, അതുപോലെ തന്നെ FIR എന്ന് പറയുന്ന വിഷ്ണു വിശാലിൻ്റെ സിനിമ ഇപ്പോൾ വന്നിട്ട് ബി സി സിനിമയും അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. സോ അതേപോലെ ഇവിടെയും ആ ഒരു സിനിമ ബാൻ ചെയ്യണം. അതിൻ്റെ കാരണം അവർ കാണിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നത് ബി സി സിനിമയ്ക്കകത്ത് മുസ്ലിംസിനെ തീവ്രവാദികളായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല, സിനിമ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്. സോ ഇതെന്താവെന്ന് അറിയില്ല. എന്തായാലും റിലീസ് പക്കയായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 13-ാം തീയതി. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും സൺ പിക്ചേഴ്സ് റിലീസിന് തയ്യാറായി തന്നെ നിൽക്കുന്നതെന്ന് കാര്യത്തിൽ വേറെ മാറ്റമൊന്നുമില്ല. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഉദയനിധി സ്റ്റാലിനാണെന്ന് തോന്നുന്നു വിതരണാവകാശം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ 13-ാം തീയതി റിലീസാണ്. ഫ്രീ പ്രൊമോഷൻ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. ബി സി സിനിമ എനിക്ക് തോന്നുന്നു ബിഗിലാണെന്ന് തോന്നുന്നു ബിഗിലിനും അതുപോലെ തന്നെ മെറസൽ സിനിമയ്ക്കും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു ഫ്രീ പ്രൊമോഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഇവിടെയും നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും സിനിമ 13-ാം തീയതി റിലീസാണ്. സോ ഫ്രീ പ്രൊമോഷനും ഇതിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. നാളെ പാട്ട് വരും. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ച് ഈ ഒരു ബി സി സിനിമ നമുക്ക് ആഘോഷിക്കാം. കോവിഡ് ടൈമിൽ നമുക്ക് ആ ഒരു മാസ്റ്റർ സിനിമ ഇറങ്ങിയ സമയത്തും 50% ഒക്യുപ്പൻസിയിലൊക്കെ ആയിരുന്നു റിലീസ് നടന്നത്. സോ വളരെയധികം എൻജോയ്മെൻ്റ് ഒന്നും ആ സമയത്ത് സാധിച്ചിട്ടില്ലായിരുന്നു. സോ അതെല്ലാം ഇപ്പോൾ ഫാൻസ് ലെവല് ലെവലായിട്ട് അടിച്ചു പൊളിക്കും. സോ അതിൽ എല്ലാത്തിലും ഒരുങ്ങി നിൽക്കുകയാണ് ഫാൻസ്. അപ്പോൾ എന്തായാലും ബി സി സിനിമയുടെ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.